നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം നിറഞ്ഞ പരസ്യ പ്രചാരണത്തിന് അവസാനം കുറിക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ ആലപ്പുഴയിലും മറിച്ചല്ലായിരുന്നു, വളരെയധികം ആവേശമാണ് നമ്മൾ കണ്ടത്. മൂന്ന് മുന്നണികളും ആവേശത്തോടെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങൾ കൊണ്ടുവാടുന്ന ഒരു ദൃശ്യം. എന്താണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? പ്രിയ, വളരെ ആവേശകരമായിട്ടുള്ളൊരു മത്സരത്തിൻ്റെ പരസ്യപ്രചരണത്തിൻ്റെ സമാപനമാണ് നമുക്ക് ആലപ്പുഴ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിച്ചത്. ആലപ്പുഴ നഗരത്തിലും അതോടൊപ്പം തന്നെ സമീപ മണ്ഡലങ്ങളിലെ ഒക്കെ തന്നെ പ്രചരണങ്ങളൊക്കെ തന്നെ വളരെയധികം ആവേശം നിറഞ്ഞതായിരുന്നു. ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണി മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പരസ്യപ്രചരണത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള യാത്രകളായിരുന്നു. കാരണം സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു പ്രവർത്തകരും ഒക്കെ ഒപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു പരസ്യ പ്രചരണത്തിൻ്റെ സമാപനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആലപ്പുഴ മണ്ഡലത്തിൻ്റേതും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റേതും ഒക്കെ പ്രചരണവും അതോടൊപ്പം തന്നെ കായംകുളം, ഹരിപ്പാട്, അതോടൊപ്പം തന്നെ കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെ ആവേശമായിരുന്നു. അരൂർ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ ചേർത്തല മണ്ഡലത്തിലുമൊക്കെ തന്നെ ആവേശം അതിൻ്റെ കൊടുമുടിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം അത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ പ്രവർത്തകരൊക്കെ ഒപ്പം ചേർന്ന് കാണാൻ സാധിച്ചത്. കായംകുളം മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയോടൊപ്പം ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രതിഭ ഹരിയോടൊപ്പം തന്നെ ഏതാണ്ട് ഉച്ച മുതൽ തന്നെ ഒരു പറ്റം, അതായത് ഒരു കൂട്ടം യുവാക്കളടക്കമുള്ള പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിച്ചു. ഇത്തരത്തിൽ ഇടതുപക്ഷം ഭരണത്തിൽ വരണം എന്നൊരു പൊതുവേ നമുക്ക് അതിൻ്റെ ഒരു ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമാപന ഘട്ടത്തിൽ അല്ലെങ്കിൽ പരസ്യ പ്രചരണത്തിൻ്റെ സമാപന ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആലപ്പുഴ മണ്ഡലത്തിൽ പി പി ചിത്തരഞ്ജനും അതോടൊപ്പം തന്നെ അരൂർ മണ്ഡലത്തിൽ ദിലീമയും ചേർത്തല മണ്ഡലത്തിൽ പ്രസാദും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിൽ എച്ച് സലാമും അതോടൊപ്പം തന്നെ ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും വളരെ വാശിയേറിയിട്ടുള്ള പരസ്യ പ്രചരണത്തിൻ്റെ സമാപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.